സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ ജി ടി എഫ് ഐൻ്റെ മറ്റൊരു വീഡിയോ കാര്യമൊക്കെ തന്നെയാണ്, ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാര്യമൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്തായാലും നമ്മൾ കുറച്ച് കാറുകൾ വരച്ച് നോക്കി. നമ്മൾ സംഭവം നമ്മൾ ജി ടി എയിലേക്ക് വരുമില്ലയോ എന്ന് അറിയാം, നോക്കാനായിട്ട് പോവാണോ. ഓക്കെ, എന്തായാലും സംഭവം വരുമെന്ന് അറിയത്തില്ല, നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് കുറച്ച് ഇന്ത്യൻ കാറുകളൊക്കെയാണ് നമ്മളിന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ജി ടി എ ഫൈവ് എത്രത്തോളം റീഡ് ചെയ്തെടുക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. ഇതുപോലത്തെ കാറുകളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് വരും, പക്ഷേ ഇന്ത്യൻ കാർസ് വരുമില്ലയോ എന്ന് നമുക്കറിയില്ല. നമുക്കെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാട്ടെ കഴിച്ചു പോകും. എന്തായാലും ഇന്ന് നല്ലൊരു കാലാവസ്ഥയും കാലമൊക്കെ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് സീനൊന്നുമില്ല. നമുക്കെന്തായാലും നേരെ വരയ്ക്കാനായിട്ടുള്ള പരിപാടികളും കാര്യമൊക്കെ നോക്കാം. മൊത്തത്തിൽ നമ്മളൊരു 5 വണ്ടികളാണ് നോക്കണേ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഇതേ നമ്മുടെ വരയ്ക്കണ സംഭവം എടുത്തേണ്ട. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സുസുക്കിയുടെ പഴയ മോഡൽ വേഗനാറാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ചിഹ്നം വരച്ചെടുക്കണമല്ലോ. ചിഹ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ആയിരുന്നല്ലോ ഗൈസ്. സുസുക്കിയുടെ പണ്ടത്തെ വേഗനാറോ മതി, പുതിയ വേഗനാറോ എനിക്ക് വലിയ താല്പര്യമില്ല, പണ്ടത്തെ വേഗനാറോ മതി. അപ്പോൾ അതിൻ്റെ സാധനം ഏതാണ്ട് ഇതുപോലെ ആയിരുന്നല്ലേ സുസുക്കിയുടെ ചിഹ്നം അല്ലേ? ഏതാണ്ടൊക്കെ അതുപോലെ തോന്നുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ആ, ഇതൊക്കെ മതിയാവും ജി ടിക്ക് മനസ്സിലാവും. ഇതുപോലെ എന്തോ ആണ് സുസുക്കിയുടെ. പിന്നെ വേഗനാർന്ന് എഴുതി വെച്ചേക്കാം, WAGON ഓർ വേഗനാർ. ഓക്കെ, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ഇത്രയും വരച്ചാൽ മതിയാവുമായിരിക്കും ഗൈസ്. അപ്പം ഇത്രയും വരുമെന്ന് എനിക്കറിയില്ല. ആ പഴയ മോഡൽ വേണ്ടേ, നമുക്കൊരു 2012 തോന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച മോഡൽ എന്ന് തോന്നുന്നു. ഓക്കെ, 2012 സാധനം നമ്മൾ ഏകദേശം വരച്ചിട്ടുണ്ട്. ജി ടിയിൽ വരൂല്ലോന്ന് എനിക്കറിയില്ല. എടുത്ത് നോക്കാം ഗൈസ്. എന്തായാലും സുസുക്കിയുടെ ലോഗോ കറക്റ്റാന്ന് തോന്നുന്നുണ്ട്. ഒന്നുകൂടി സെറ്റാക്കി നോക്കാം. ഞങ്ങാനും വന്നില്ലല്ലോ, വന്നില്ലെങ്കിൽ അതിലും വലിയ പണിയാവും. ഓക്കെ, ആ ഇത് വലിയ കുഴപ്പമില്ലാന്നുണ്ട്. ഇതുപോലല്ലേ സുസുക്കിയുടെ ലോഗോ ഇരിക്കണേ, നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ജി ടിയിലേക്ക് വന്നു, പക്ഷേ ഇവിടെ എങ്ങും വണ്ടി കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എന്തോ ഒരു തെറ്റുണ്ട്. ഞാനൊന്ന് ഗൂഗിൾ നോക്കട്ടെ, എന്നിട്ട് നോക്കാം. നമ്മൾ വരച്ചതിലും വല്ല തെറ്റുണ്ടോ എന്നറിയില്ലല്ലോ. സോ ഗൈസ്, അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു, നമ്മുടെ ലോഗോ നേരെ തല ഇരിഞ്ഞു പോയി. അല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല, സാധനം കറക്റ്റൊക്കെ തന്നെയാണ്. സംഭവം എടുത്തേണ്ടത് നമുക്കെന്തായാലും ഇതിങ്ങനെയാണ് അതിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നേരെ തലയിരിച്ചായിരുന്നു ഗൈസ്. ഊഫ്, നമ്മളാണെങ്കിൽ ആ തലയിരിച്ചാണ് വരച്ചത്, നമ്മുടെയാണ് തെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുമെന്ന് നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കാം. സോ ഗൈസ്, ഇപ്രാവശ്യം വണ്ടി വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. നമുക്ക് അവിടെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കാം. ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണാമല്ലേ, വേറെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്നറിയില്ല. ഓ, തീ കിടക്കണ, തീ കിടക്കണ. എൻ്റെ മോനെ, ഈ സാധനം തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വേഗനാർ അങ്ങനെ വന്നിരിക്കുകയാണ്. സാധനം സെറ്റ് വണ്ടി പിന്നല്ല, അതന്നെ ആ വണ്ടി തന്നെയാണ് വന്നേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് വണ്ടി എടുത്ത് നോക്കാം. വണ്ടി രക്ഷയില്ലാടാ. ഓക്കെ ഗൈസ്, പോണത് നൈസായിട്ട് നമ്മുടെ ഇൻറ്റീരിയർ കത്തി ഇൻറ്റീരിയറിട്ടാ, ഒരു രക്ഷയില്ല. സാധനം സെറ്റ് തന്നെ, ഒന്നും പറയില്ല, സെയിം ഇൻറ്റീരിയറാണ്. നൈസായിട്ട് വണ്ടിക്ക് ജസ്റ്റ് ഓടിച്ച് പോകാം. പിന്നല്ല, ഈ സാധനം കാലൊക്കെ വന്നിട്ടുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. നമ്മളെന്തായാലും കത്തിച്ച് വിട്ട് നോക്കാം. നമുക്കൊന്നും സ്പീഡും കാലൊക്കെ ഒന്ന് നോക്കി നോക്കാം. സ്പീഡും കാലൊക്കെ നൈസാണ്ടോ. ഓ, അത്യാവശ്യം നല്ല കിട്ടില്ല, സ്പീഡും കാലൊക്കെ തന്നെയാണ്. എൻ്റെ മോനെ, എന്തായാലും ഒന്ന് പറത്തിച്ചിട്ടെ, എത്ര സ്പീഡ് വരെ പോകുന്നറിയില്ല. ഓക്കെ, 130 റിയൽ ലൈഫിൽ എത്തവരെ പോകുന്നത്. എന്തായാലും വേഗനാർ ഉള്ളവർക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക, വണ്ടി എത്ര സ്പീഡിൽ പോകുന്നത് എനിക്കറിയില്ല. അപ്പം എന്തായാലും ഒന്ന് ഒരു ഊഹത്തിന്, ഈ ജി ടി എ ഫൈവിൽ നമ്മുടെ 153 വരെ പോകുന്നുണ്ടാ. എൻ്റെ മോനെ, സീൻ സാധനം, ഒരു രക്ഷയില്ല. ഓക്കെ, എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ വേഗനാർ ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടി സ്പോൺ ചെയ്യാനുള്ളൊരു പരിപാടി നോക്കാം. അടുത്ത വണ്ടി നമുക്ക് എന്തായാലും സ്പോൺ ചെയ്യാനായിട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്പോൺ ചെയ്യാനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നൊരു ബൈക്കാണ് നമുക്ക് KTM തന്നെ എടുക്കാം.
കെ ടി എം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ജി ടി എഫ് ഐയിൽ വരുമോ എന്ന് നമുക്കിപ്പോൾ നോക്കാം ഗൈസ്. ഓക്കെ, ടി എനിക്കറിയാം, കെ ടി എമ്മിൻ്റെ ടി ഇത്ര ഉണ്ട്, ഇത്ര അല്ല, ആ കുറച്ച് നീട്ടം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്, അതന്നെ. ഓക്കെ, എന്നാൽ എം വരയ്ക്കാം. കെ ടി എമ്മിൻ്റെ നമുക്ക് ഡ്യൂക്കാണോ വേണ്ടത്? ഡ്യൂക്ക് ഏതായാലും കുഴപ്പമില്ല, ഒരു ഡ്യൂക്ക് കിട്ടി, ഡ്യൂക്ക് എന്ന് എഴുതി വയ്ക്കാം. ഡി യു കെ ഇ യാ മോനെ, ലോഗോ കണ്ടാ പക്ക ഒറിജിനൽ ലോഗോ പോലെ തോന്നും, ഇജാതി പടവരെയാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് എടുത്തു നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്യൂക്കും ഇവിടെ നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പാർക്കിംഗ് ലോട്ടിൽ മാത്രമാണ് സ്പോൺ ആവത്തുള്ളൂ എന്നുകൊണ്ട് അപ്പുറം ഒരു പാർക്കിംഗ് ലോട്ടുണ്ട് ഇവിടെ പെട്രോൾ പമ്പ് ആണല്ലോ, നമുക്ക് അപ്പുറം പോയി നോക്കാം ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ടുണ്ടല്ലോ. ഇപ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം, ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം മിക്കവാറും അപ്പുറം ഉണ്ടാവും, നമുക്ക് അപ്പുറം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാമല്ലോ, അപ്പുറം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്കത് നൈസായിട്ടൊരു ബൈനോക്കുലർ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, സൂം ചെയ്ത് നോക്കിയാൽ പോരെ, വെറുതെ എന്തി കഷ്ടപ്പെടണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നോക്കിയിട്ട് കാണില്ല, ഇവിടെ ഒരു പെണ്ണും കൂടെ എന്തോ നോക്കി കണ്ടിട്ടോ. ഓക്കെ, ഓ ദീ കിടക്കണ മോനെ, അതന്നെ 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 ഉണ്ട്, നൈസായിട്ട് പോയി എടുക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും വണ്ടി കാലൊക്കെ അവിടെ ഉള്ള സ്ഥിതിക്ക് എൻ്റെ മോനെ ഡ്യൂക്ക് അമ്മ പൊളിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത് പാർക്കിംഗ് ലോട്ടിൽ മാത്രം എന്താണ് സ്പോൺ ആവണ്ടില്ല, നമ്മുടെ വണ്ടിയില്ലേ, ഏ ചേച്ചി നമ്മുടെ വണ്ടിയാണ്, ഇറങ്ങിറങ്ങ പോയി, അയ്യോ പോയി, ഈശ്വരാ അത് പണിയാവും, അത് പണിയാവും, അത് പണിയാവും, നമുക്ക് വേറെ വണ്ടി എടുത്തിട്ട് പോവാം അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും, 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 നമ്മുടെ വണ്ടിയാണ് കൊണ്ടുപോയത്, എൻ്റെ പൊന്നെ ഈ ചേച്ചി എന്താണ് ഈ കാണിക്കണേ. ഓക്കെ ഗൈസ്, എന്നാലും കത്തിച്ച് തന്നെ വിടണ്ട, ഇത് മോഷണാട്ടോ, കൺമുമ്പിൽ മോഷണം, അത് ഒട്ടും ശരിയാവില്ല. ഗൈസ്, അപ്പോൾ എന്തായാലും ചേച്ചി നല്ല പൂക്കാണ് പോയത്, കാണാൻ പോലും ഇല്ല കേട്ടാ. പിന്നെ ഡ്യൂക്കിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്നതാണ്, തീ പോണു ഇതല്ലേ, ആ ഇതന്നെ ഇതന്നെ ഇതന്നെ, പൊന്നി ചേച്ചി നിർത്തിക്കോ, അത് എൻ്റെ വണ്ടിയാണ്, ഞാൻ സ്പോൺ ചെയ്യിപ്പിച്ചാണ്. ചേച്ചി ചേച്ചി ചേച്ചി, അയ്യോ ഈ ചേച്ചി ഭയങ്കര സീനാട്ടാ, ചേച്ചി നിർത്ത് നിർത്ത്, ചേച്ചി നിർത്ത് ചേച്ചി, എൻ്റെ പൊന്നി ചേച്ചി ഈ ചേച്ചി ഭയങ്കര സീനാട്ടാ, റൈഡറുകൾ ഒന്നുമുണ്ട്, അതും പറഞ്ഞുകൊണ്ട് കാണുന്ന വണ്ടിയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവും. ചേച്ചി ചേച്ചി അനുസരിക്കുക ചേച്ചി, ഈ പുള്ളിക്കാരനെ എൻ്റെ വിധം ഒന്ന് മാറ്റിക്കത്. ഓക്കെ, അവിടെ അങ്ങ് നിൽക്ക്. ഓക്കെ, നൈസായിട്ട് ഈ വണ്ടി അങ്ങ് എടുക്കാം. ഓക്കെ ഗൈസ്, ഈ വണ്ടിയുടെ അത് കയറാൻ പോലും പറ്റില്ല കേട്ടോ എനിക്ക്, എൻ്റെ പൊന്നി ചേച്ചിക്ക് എന്താ പറ്റി. ആ ഓക്കെ ഗൈസ്, വണ്ടി ഓഫായി പോയിന്നുകൊണ്ട് കേട്ടോ, നമുക്കിഞ്ഞിപ്പോൾ ഈ വണ്ടി നൈസായിട്ടൊന്ന് മാറ്റി നിർത്താം. ആ ചേച്ചി വണ്ടി വേണം താഴണു, നൈസായിട്ട് വണ്ടി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോവാം. ഓക്കെ അത് നടക്കോളൂ. എൻ്റെ പൊന്നി ചേച്ചി, അത് എൻ്റെ വണ്ടിയായിരുന്നു കേട്ടാ, എൻ്റെ വണ്ടി എടുത്ത് കളിക്കണോ. ഓക്കെ നമുക്ക് തന്നെ നൈസായിട്ട് ഈ വണ്ടി എടുക്കാം. ഓ ദേ അടുത്തത്, റിയൽ ലൈഫിൽ ആരും ഇങ്ങനെ ചെയ്തു വരുത്തിട്ടോ, ആൾ ഡെഡായിരുന്നുണ്ട്, അല്ല ഡെഡായില്ലേ, ബോധം കെട്ട് വീണുന്നുണ്ട്, പക്ഷെ എന്തായാലും തെണ്ടിത്തരം കാണിച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ വേണ്ടേ ഗൈസ്, മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഡ്യൂക്കാണിത്, സേഫ്റ്റി ഫസ്റ്റ്, ഫ്രാങ്ക്ലി ഹെൽമെറ്റൊക്കെ അതന്നെ പിന്നെ അല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂക്ക്. ഓ ഇത് സാധാ ഡ്യൂക്ക് അല്ല കേട്ടാ, ഇത് സൂപ്പർ ഡ്യൂക്കാണ്, അതുകൊണ്ടാണ് ഇമ്മാതിരി പോക്കുവാണ് 170-250 അടിക്ക് വേണ്ടി, 200 അടിക്കും ചാൻസ് ഉണ്ട്. ആ 200 കഴിഞ്ഞ്, 202. ഓ എൻ്റെ പനി വണ്ടി ഇനിയും പോട്ടാ, നമുക്ക് അതിനുള്ള ട്രാക്ക് സ്ഥലവും ഇല്ലാണ്ടായി പോയി, നമ്മളെപ്പോൾ വേണമെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമ്മൾ മരിക്കാൻ ചാൻസ് ഉണ്ട് ഈ സ്പീഡായതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡും കാലൊക്കെ ഒന്ന് നൈസായിട്ട് കുറച്ചേ കൊള്ളാം. എന്തായാലും ഡ്യൂക്ക് നൈസാണ് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ ഡ്യൂക്ക് അങ്ങനെ കാണാൻ പോലും കിട്ടില്ല, എത്ര പേര് സൂപ്പർ ഡ്യൂക്ക് കണ്ടിട്ടുണ്ടെന്നുള്ള കമൻറ്റ് അറിയിക്കട്ടോ. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല, സാധാ 390 കണ്ടിട്ടുണ്ട്, പക്ഷേ സൂപ്പർ ഡ്യൂക്ക് ആരും അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല, റയർ വണ്ടിയാണ്, പിന്നെ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണേ. വണ്ടി ഭ്രാന്തമാരെ എന്തായാലും കമൻറ്റ് അറിയിക്കട്ടോ, എനിക്കറിയില്ല, സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി എൻ്റെ മോനെ, ഏതാ സാധനം, ഒരു രക്ഷയില്ല കേട്ടോ. ഓ തീരെ കുറഞ്ഞു,
തീ വരണ്ടോ? ഓ എന്താ പൊന്നി, തീയൊക്കെ സീൻ തീ. കേസ് മുതൽ നൈസായിട്ട് വണ്ടി ഇവിടെ പറിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടി പറിക്കാം. എന്തായാലും സൂപ്പർ ഡ്യൂക്ക് നമുക്ക് കിട്ടി, ചെറിയ മോഷണൊക്കെ ഉണ്ടായി, എന്നാലും സീൻ ഉണ്ടായില്ല, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടുത്ത വണ്ടി നോക്കാം. ഗൈസ്, അപ്പോൾ അടുത്ത വണ്ടി നിങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ളൊരു വണ്ടിയായിരിക്കും, ചിലവർക്കായിരിക്കും ചിലവർക്കെല്ലാവർക്കും. പക്ഷേ എന്തായാലും ഈ ഇടയിൽ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയാണ് മാരുതിയുടെ, സുസുക്കി ജിമ്മിനിയാണ് നമ്മളൊന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ലോഗോ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കും, എന്നിട്ട് എഴുതുകയും ചെയ്യും. ജിമ്മിനി വരുമെന്ന് എനിക്കറിയില്ല, കാരണം ജിമ്മിനി ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും സുസുക്കിയുടെ ലോഗോ വരെ കറക്റ്റായിട്ട് വരച്ച് വെച്ചുകൊണ്ട്, ഓക്കെ ലോഗോ പെർഫെക്റ്റ് ആയുണ്ട്. ഇനി നമുക്ക് ജിമ്നി വരച്ചേക്കാം, അല്ല ജിമ്നി എന്ന് എഴുതി വയ്ക്കാം, MNY. ഓക്കെ ജിമ്മി എന്നായിപ്പോയോ? ആ ഇല്ല. ഓക്കെ അപ്പോൾ നമ്മൾ ജിമ്നി എന്ന് വരച്ച് വെച്ചിട്ടുണ്ട്, അല്ല എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതെന്തിനായിരുന്നു വെറുതെ വരച്ച് വെച്ചാൽ. നമുക്ക് എന്തായാലും ജി ടി എടുത്ത് നോക്കാം, സാധനം വരുമോ വരില്ല എന്ന് അറിയില്ലല്ലോ. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ജിമ്നി എന്ന് അടിച്ച് റോട്ടിലേക്ക് വന്ന, ഓ ആ കിടക്കണ വണ്ടി കണ്ട, കളറ് കണ്ടറിയാം ജിമ്നിയാന്ന്. എൻ്റെ മോനെ മോഡിഫൈഡ് സാധനമുള്ള ബൈക്ക് എടുത്തിട്ട് തന്നെ പോവാം. ഓക്കെ അതല്ല, ഇവിടുന്ന് ചാടാൻ വല്ല വഴിയുണ്ടോ? ആ ഓക്കെ, ചാടാൻ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതിൽ കൂടെ ചാടിയിട്ട് നേരെ താഴേക്കാവും. എന്തായാലും മുകളിലാണ് ആ ഒരു ജിമ്നി സ്പോണായി വന്നേക്കണേ. ഓക്കെ ഇനി ഇതിൻ്റെ മേലിൽ ഞാൻ എങ്ങനെ കയറും? ആ ഇത് വെച്ച് കയറാൻ പറ്റുന്നതുകൊണ്ട് ഇല്ലല്ലോ, ഇതിൻ്റെ മേലെ എങ്ങനെ കയറും ഗൈസ്? സോ ഗൈസ്, അപ്പോൾ എങ്ങനെയാണ്ടൊക്കെ ഞാൻ വണ്ടിയുടെ അതേ കയറിയുണ്ട്, വണ്ടി തുറക്കാം. എൻ്റെ മോനെ ജിമ്നി മോഡിഫൈഡ് സാധനം കേട്ടോ, എൻ്റെ പൊന്നിടവേ സീ മുതൽ. ഓക്കെ ഗൈസ്, എന്തായാലും നൈസായിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പുറത്തെ ഡോർ അടയാള എന്തോ വലിയ ഡോറൊക്കെ ഉണ്ടോ എൻ്റെ മോനെ? ഓക്കെ ഡോർ അടച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഇനി വണ്ടി എടുത്തിട്ട് പോവാം. വണ്ടി ഓഫ് റോഡ് സ്പെക്ക് ഇട്ടാ, ഒരു രക്ഷയില്ല എൻ്റെ മോനെ. ഫ്രണ്ട് ലൈറ്റൊക്കെ ചെയ്ത് മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്, പിന്നെ ഗ്രില്ലിൻ്റെ അവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ അവിടെ മോഡ് വർക്ക് ചെയ്ത ആൾ. താങ്ക്സ് ബ്രോ. ഓക്കെ അപ്പോൾ എന്തായാലും മോഡിൻ്റെ ലിങ്ക്സും കാലൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതായത് ചെയ്ത ആളുടെ പേരും കാലൊക്കെ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ അപ്പോൾ എന്തായാലും ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ നോക്കട്ടെ. എന്തായാലും മോഡ് ചെയ്ത ആളുടെ ഞാൻ ഇത് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളെന്തായാലും ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ മോഡ് കളിച്ച് നോക്കണമെന്നുണ്ട്. നിങ്ങളെന്തായാലും കമ്മലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ജിമ്നി എന്ന് പറഞ്ഞാൽ ജിമ്നി GTFI എന്നൊക്കെ പറഞ്ഞ് അടിച്ച് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ ഗൈസ്, മോണത് നൈസായിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് എൻ്റെ മോനെ. വണ്ടി ഒരു രക്ഷയില്ലാത്ത സ്പെക്കുണ്ടാവും, നൈസായിട്ട് വണ്ടി എടുത്ത് നോക്കാം. ഓ ആ വരവുണ്ടോ, ടയറൊക്കെ നോക്ക് എൻ്റെ പൊന്നി, ഇതൊരു മുതൽ സാധനം കേട്ടോ. ഇൻറ്റീരിയറൊക്കെ നോക്കാം, ഇൻറ്റീരിയറൊക്കെ ജിമ്നിയുടെ അതേ സ്പെക്ക് ഇൻറ്റീരിയറാണ്. പിന്നെ ഈ അവിടെ ആളുടെ ഫോട്ടോ സൈഡിൽ ഒട്ടിച്ച് ഇത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കമൻറ്റിൽ അറിയിക്കുക, ഏതൊരു പാട്ടുകാരനാണെന്നാണ് എനിക്ക് തോന്നണേ. എവിടെ കണ്ടിട്ടുണ്ട്, എവിടെ കണ്ടൊരു പരിചയമുണ്ട് കഴിച്ചപ്പോൾ. എന്തായാലും ജിമ്നി ഒരു രക്ഷയില്ലാത്ത വണ്ടിയുണ്ട് എൻ്റെ അപ്പോൾ എന്നടാവേ. വണ്ടി ഒരു ഓഫ് റോഡ് സ്പെക്ക് എന്നൊക്കെ പറയില്ല, അമ്മാതിരി സാധനം. ഈ വണ്ടി തന്നെ ഹൈവേയിൽ ഓടിക്കണം, ഓഫ് റോഡ് ഇറക്കേണ്ടതിന് പകരം. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നേരെ സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ അത് ഇവിടെ കയറാനുള്ള സ്ഥലമുണ്ട് മോനെ. ഇനി ഫുൾ ഓഫ് റോഡ് കളിയാൽ മലമുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. പിന്നെ അല്ലാതെ ഈ കണ്ട പോണ പോക്കണ്ട, വണ്ടി ഒരു രക്ഷയില്ലാത്ത പോക്കും കാലൊക്കെ തന്നെയാണ്. എവിടെ ഇടിച്ചിട്ട് നല്ല വലിയ വിഷയമില്ല, കണ്ട സിമ്പിളായിട്ട് കയറണം വണ്ടി. ഓ എൻ്റെ പൊന്നെ, ലേശം പവർ കുറവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും പയ്യെ പയ്യെ കയറുണ്ട്. ബാക്കിലത്തെ ഡോറൊക്കെ തുറന്നുണ്ട്, ആ ഒരു ഇടിയിരുന്നുണ്ട്. ആ ഇടിയുടെ ആഘാതത്തിൽ അത്രയും സീനുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഒരു രക്ഷയിലാടാ എൻ്റെ മോനെ. അതെ ഫൈനലും മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്, കാര്യം നടക്കും എന്തായാലും. ഊഫ്, സാധനം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. വണ്ടി ഒരു രക്ഷയില്ലാത്ത സാധനം, ഊഫ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതുവരെ സ്പോൺ ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വണ്ടിയാണ്. ഓക്കെ ഇതിപ്പോൾ എങ്ങോട്ട് പോകുന്നറിയില്ല. ആ വലിയ കുഴപ്പമില്ല, സേഫ് ലാൻഡിങ് ആയിരുന്നു, ആരൊന്നും കണ്ടില്ല ആരൊന്നും കേട്ടില്ല. ഓക്കെ സെറ്റ്, നമുക്കെന്തായാലും നൈസായിട്ട് ഇനി ഈ വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്കിയ ലാസ്റ്റായിട്ട് ഒരു വണ്ടി കൂടി സ്പോൺ ചെയ്ത് നോക്കാം, എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ളതാണ്. ഓക്കെ ഓക്കെ, സാധനം സ്പോണായിട്ടുണ്ട്, കാര്യത്തെ ഒരു മുട്ട വരച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല ചുറ്റിനെ.
മനസ്സിലായില്ലേ? അതന്നെ. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ഇന്ത്യൻ കാറുകളൊക്കെ സ്പോൺ ചെയ്ത് നമുക്കൊന്നല്ല, ഇപ്രാവശ്യം നമുക്കൊരു പുറത്തൊരു കാർ സ്പോൺ ചെയ്യാം, അതായത് മെഴ്സിഡീസ് ജിംനിയാണല്ലോ നമ്മളെടുത്തെ. ഈശ്വര, ഇതെന്ത് തേങ്ങയാ അത്! ആ വട്ട അവിടെ ഉണ്ടായിട്ടാണ്, പിന്നല്ല വട്ടെടുത്തുണ്ട്. ഇപ്രാവശ്യം മെഴ്സിഡീസിൻ്റെ ഒരു വണ്ടി സ്പോൺ ചെയ്യാം. ജിംനിയുടെ അതേ പകർപ്പ്, തനി തനി പകർപ്പ് എന്നൊക്കെ പറയില്ലേ, ജി വാഗൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. ഇത് നമുക്ക് 10-20 ലക്ഷത്തിനുള്ളിൽ കിട്ടും, 21 ആവില്ല എന്നുകൊണ്ട്. പക്ഷേ നമ്മുടെ ജി വാഗൻ അങ്ങനെ പോലും 2 കോടി ആ റേഞ്ച് വരും. അല്ല, ആ വണ്ടി സ്പോണാന്നറിയില്ല. ജി വാഗൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ജോർജ് എന്നായി പോയോ? ഈശ്വര, നമുക്കെന്തായാലും നോക്കാം കൈസ്, ഇത് എത്രത്തോളം വരുമെന്ന് അറിയില്ല. പക്ഷേ മെഴ്സിഡീസിൻ്റെ ലോഗോ ഉണ്ട്, പിന്നെ പിന്നെ ജി കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ വണ്ടി ഉള്ളൂ. പിന്നെ ഓ, ജി ക്ലാസ് അങ്ങനെ കുറേ ഉണ്ടല്ലേ, എടുത്തു നോക്കാം ഏത് വണ്ടിയാണ് സ്പോണാണ്, ദൈവത്തിൻ്റെ അറിയാം. കൈസ, അപ്പം മോൻ ജി ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഓ എൻ്റെ മോൻ, ആദ്യമായിട്ട് അടുത്ത് ഒന്ന് കിടന്നിട്ടാ അവിടെ നമ്മുടെ ജിംനി, ഇവിടെ നമ്മുടെ ജീവകൻ. ജീവകൻ പക്ക സ്റ്റോക്കാണ്. പക്ഷെ ആ ഒരു ലുക്ക് കണ്ട കൈസ്, എൻ്റെ മോനെ എന്താ ഒരു മുഞ്ചി. V8 ബൈ ടർബോ, ഓ എൻ്റെ പൊന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമാണെന്ന് കമൻറ്റിൽ അറിയാം. വണ്ടി ഒരു രക്ഷയില്ലാട്ടോ എൻ്റെ മോനെ. ജീവകം ജീവകം തന്നെയാണ്, ജീവകനെ വല്ലാൻ വേറെ വണ്ടി എനിക്ക് തോന്നണില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്രീം കളറിലെ വണ്ടി, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് എൻ്റെ മോനെ. ആ സൈഡിലാണ് അതിൻ്റെ പൈപ്പ് തന്നെ, സൗണ്ട് കേട്ടോ മോനെ, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് എന്തായാലും. ഓ, ജിംനിനേക്കാളും വലിപ്പമുണ്ട്, ഇല്ല അല്ല നീട്ടം കൂടുതലുണ്ട്, പക്ഷെ വണ്ണം കൂടുതൽ ജിംനിക്കാണ്. പക്ഷേ ജിംനി മോഡിഫൈ ആയതുകൊണ്ടാണ് കേട്ടോ വണ്ണം തോന്നിക്കണേ. ഈ വണ്ടി മോഡിഫൈ ചെയ്താൽ പിന്നെ ഒന്നും പറയണ്ട കേസ്. പിന്നെ പ്രൈസ് ഡിഫറൻസ് ഓഫ് കോഴ്സ്, ജിംനിക്ക് ജിംനി വേണം, മെഴ്സിഡീസിന് മെഴ്സിഡീസ് വേണം. കൈസ് ഇതാണ് മുതൽ സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം ഉണ്ടാവുക. എൻ്റെ മോനാ ബ്രേക്കിങ്ങിൻ്റെ ഒരു ഇതൊക്കെ നോക്ക്, പിന്നല്ല വണ്ടി ഒരു രക്ഷയില്ലാത്ത മുതൽ സാധനം തന്നെ. ഊഫ്, കൈസ് ഇപ്പോൾ എന്തായാലും ജീവകൻ്റെ ഇൻറ്റീരിയറും കാലൊക്കെ ഞാൻ കാണിച്ചാൽ, ഇതാണ് ജീവകൻ്റെ ഇൻറ്റീരിയറും കാലൊക്കെ. സംഭവം നൈസാണ്, ബാക്കിൽ സീറ്റും കാലൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ജീവകം നമുക്ക് വെച്ച് നമുക്ക് നല്ല ചെറിയൊരു ഓഫ് റോഡ് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇത് തുറക്കുമെന്ന് തോന്നണില്ല. അപ്പോൾ എന്തായാലും അടച്ചിട്ട് നമുക്ക് നല്ല നേരം മലയുടെ മുകളിലേക്ക് കയറ്റാം. ജീവകനെ പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു പവറുണ്ട്, വേണ്ട പവറുണ്ട് പവറുണ്ട് പവറുണ്ട്. ജിംനി സ്റ്റോക്കായിരുന്നു, പക്ഷെ എന്തായാലും പവറുണ്ട്. എഞ്ചിൻ്റെ കാര്യം ഉണ്ട് ഞാൻ പറഞ്ഞത്, ജിംനി അല്ലാണ്ടൊക്കെ മോഡിഫൈഡ് ആയിരുന്നു. പക്ഷേ ഈ വണ്ടി സ്റ്റോക്കായിട്ടും നല്ല സീനായിട്ട് ഓടുന്നുണ്ട്. ഒരു അക്ഷരാട്ട പോക്കാണ് എൻ്റെ മോനെ, പോക്കണ്ടാ ഏതാ അത്. പോയി പോയി, ആ തീരുമാനമായിട്ടുണ്ട്, ജീവകൻ്റെ മുഞ്ചും പോയി, എല്ലാം പോയി, തീരുമാനമായിട്ട് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ താഴേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ നോക്കാം. ഇതിൻ്റെ കേസ് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, അവനി വാളി കേസ്, ജീവകൻ ഞാൻ നശിപ്പിച്ച്. ആ വണ്ടി ഓഫായി പോയി കേസ്, വണ്ടി വെള്ളത്തിലായി. ഇനി അടുത്ത ദിവസം ഒഎൽഎക്സിലുണ്ടോ? ഡോക്ടർ യൂസ്ഡ് ജീവകൻ ഫോർ സെയിൽ. ഓക്കെ, വണ്ടി എന്തായാലും ഞാൻ താഴ്ത്തിട്ടുണ്ട്, പക്ഷേ വണ്ടി തീർന്നു കൈസ്, ചത്ത് ചത്ത് ചത്ത്. ഇനിയൊന്നും ചെയ്യാനില്ല, അണ്ണന്മാരെ ഒരു രസിക്കുകയല്ലേ. നീയൊക്കെ നീയൊക്കെ ഫോട്ടോ എടുക്കുന്നോടാ, ഫോട്ടോ എടുക്കുന്നോടാ നീയൊക്കെ. ആ ഇതിനൊക്കെതാ ഇടിക്കാറാ നീയൊക്കെ. നമുക്ക് എന്തായാലും 1 സ്റ്റാർ വേണ്ടല്ലോ എന്നിട്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫൺ എപ്പിസോഡ് ആയിരുന്നു. ഇപ്പോൾ ഇതുപോലത്തെ പാർട്ട് 2 എപ്പിസോഡ്സും കാര്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക, നമുക്ക് എന്തായാലും അതിൻ്റെ അനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ അധികം വൈപ്പിക്കാനുള്ള അടുത്തൊരു എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.